വിവാദം എന്ന് പറയുന്നത് അത് എൻ്റെ വായിൽ നിന്ന് വീണ ഒരു അക്ഷര പിശകാണ്. അതായത് യൂറിൻ തെറാപ്പി എന്ന് പറയുന്നത് മൂത്രപാനമാണ്. നമ്മൾ ജനിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ കുട്ടിയുടെ മൂത്രവും അമ്മയുടെ രക്തത്തിൽ കൂടിയാണ് നമ്മൾ അമിനോട്ടിക് ആസ്മ പ്ലാസ എന്ന് പറയും, അതിനകത്ത് കിടന്നാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ ഇത് മൂത്രം, നമ്മുടെ മൂത്രം നമ്മൾ തന്നെ കുടിക്കുകയാണ്. അന്നുപോലെ നമ്മുടെ കുഞ്ഞിനെ എല്ലാ അസുഖങ്ങൾക്കും മാറുന്നത് ആ ഒരൊറ്റ മൂത്രപാനം കൊണ്ടാണെന്നാണ് പല ബുക്കുകളിൽ നിന്നും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ളത്. നമുക്കിവിടെ മൊറാർജി ദേശായി, നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹം മൂത്രം പാനം ചെയ്ത ഒരാളാണ്. നമ്മുടെ കോട്ടയത്തെ ആയുർവേദ ശാലയുടെ സ്ഥാപക ഗവേഷകൻ എൻ വി കൃഷ്ണമാർ മൂത്രപാനം ചെയ്തിട്ടുള്ളതാണ്. സിനിമയായിട്ട് പ്രസക്തരായ പലരും പേര് പറയാൻ മടിക്കുന്ന പല ആളുകളും ഉന്നത സൂപ്പർ സ്റ്റാർ വരെ മൂത്രപാനം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നെപ്പോലെ അത് തുറന്നു പറയാൻ ഞാനല്പം ഊർജ്ജം കാണിച്ചു പോയി. അത് വലിയൊരു വിവാദത്തിലേക്ക് ഇട്ട്. ഞാനതിനിടയ്ക്ക് ഖുറാൻ എന്നൊരു വാക്ക് പറഞ്ഞു പോയി. ഖുറാൻ യഥാർത്ഥത്തിൽ ഖുറാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ അറിവുകേടുകൊണ്ട് അല്ലെങ്കിൽ അറിഞ്ഞത് തെറ്റായതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് അതിന് ഞാൻ മാപ്പം ചോദിച്ചു. അതിനെ ഒരു ക്രിസ്തീയ വിഭാഗക്കാർ മാത്രം എന്നെ കുറിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എന്നെപ്പോലെ ഞാൻ അതിൻ്റെ അനുഭവസ്ഥനാണ്, സാക്ഷിപത്രമാണ്. എനിക്ക് മൂത്രം കുടിച്ചതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ രോഗത്തിൽ വന്നിട്ടുണ്ട്, രോഗാവസ്ഥയ്ക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഈ വരുന്ന മെയ് 14-15 തീയതികളിൽ വിതുരയിൽ വെച്ച് ഞങ്ങളുടെ രണ്ടാം സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. ഒരുപാട് വലിയ ഡോക്ടേഴ്സും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ശാസ്ത്രമാണ്. എന്തുകൊണ്ട് മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കത്തില്ല എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഒന്നേ ഉള്ളൂ, ഇതിന് കാൽ പൈസ ചിലവുള്ള കാര്യമല്ല. പിന്നെ ഗവൺമെൻറ് മിഷനറീസ് ഒന്നും വേണ്ട, അവനവൻ്റെ മൂത്രം അവനവൻ കുടിക്കുന്നു. ഡോക്ടർ വേണ്ട, പിന്നെ ഡിസ്പെൻസറി വേണ്ട, ക്ലിനിക്ക് വേണ്ട, ആശുപത്രി വേണ്ട, എന്താണ് മരുന്നുകട വേണ്ട, ഒന്നും വേണ്ട. ചിലവില്ലാത്ത ഒരു ചികിത്സയായിരിക്കും. ആ ചികിത്സ വളർന്നാൽ മറ്റുള്ള മേഖലകളൊക്കെ അത് മോശമാക്കും. അതുകൊണ്ട് അവരെ എതിർക്കുന്നു. നമ്മൾ അനുഭവസ്ഥരൂടെ, ഞങ്ങൾക്ക് ഒരുപാട് അനുഭവസ്ഥരുണ്ട് അക്കൗണ്ടിലൂടെ. നമ്മൾ തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിൽ നല്ല ഒരു ചികിത്സാ രീതിയാണത് എന്ന് ഞാൻ പറയും. അതെങ്ങനെയാ? രാവിലെ അവനവൻ്റെ മൂത്രം ഒരു 200 ml ഒരു സ്റ്റീൽ ഗ്ലാസിനകത്ത് എടുത്ത്, രാവിലെ ഫസ്റ്റ് മൂത്രം കുടിക്കുക, എന്നിട്ട് വൈകിട്ട് ഒരു 6 മണിയോടുകൂടി രണ്ടാമത്, മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ രണ്ടാമതും കുടിക്കുക. പ്രത്യേകിച്ച് അസുഖങ്ങളെന്നുണ്ടെങ്കിൽ 3-4 തവണ കുടിക്കാം. അത് എത്ര ഒരു തുള്ളി പോലും കളയാതെ കുടിക്കുന്നവർക്കുണ്ട് മാരകമായ അസുഖം. ക്യാൻസറിന് പോലും നല്ലതെന്നാണ് അത് അനുഭവ സാക്ഷികൾ പറയുന്നത്. ഒരുപാട് അനുഭവ സാക്ഷികൾ എല്ലാ അസുഖത്തിനും, ഇപ്പോൾ പേരെടുത്ത് ഒന്നും പറയുന്നില്ല, എല്ലാ അസുഖങ്ങൾക്കും ഒരു നല്ല ചികിത്സ. ഇപ്പോൾ ഈ ഡയബറ്റിക്കൊക്കെ ഉള്ളവരാണെങ്കിലോ, ഡയബറ്റിക്കുള്ളവർക്ക് നീണ്ടകാലം കഴിക്കണം. ആംസ്ട്രോങ്ങിൻ്റെ WHO ആംസ്ട്രോങ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഒരു 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 ഡോക്ടറുണ്ട്, ഒരു അനുഭവസ്ഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ യൂറിൻ തെറാപ്പി എന്നൊരു ബുക്കുണ്ട്, മാതൃഭൂമി ബുക്ക് ഹൗസ് വരെ ഇറക്കിയിട്ടുണ്ട്. ആ ബുക്ക് പറ്റുമെങ്കിൽ ഒന്ന് വാങ്ങി വായിക്കുക. അതിൽ നിന്ന് ഒരുപാട് അറിവുകൾ കിട്ടും. എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഇത് ഞാൻ പറഞ്ഞതും മറ്റുള്ളവരൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെല്ലാം ശരിയാണോ തെറ്റും. ഇത് എന്നു മുതലായത്? ഞാൻ തുടങ്ങിയിട്ടൊരു 8 മാസമേ ഉള്ളൂ. പക്ഷേ 8 മാസം കൊണ്ട് എനിക്ക് വളരെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക് തൈറോയിഡ് മാറ്റിയിട്ടുണ്ട്, ക്യാൻസറിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിയിട്ടുണ്ട്, പിന്നെ ഈ ഡയബറ്റിക്കിൻ്റെ മരുന്നിൻ്റെ തോത് കുറയ്ക്കാൻ പറ്റുന്നു, ഹാർട്ട് ബീറ്റ് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിന്നെ തൊലിപ്പുറത്തുള്ള എല്ലാ രോഗങ്ങൾക്കും, തൊക്ക് രോഗങ്ങൾക്ക് സംബന്ധിച്ചുള്ള എല്ലാ രോഗങ്ങൾക്കും നമ്പർ 1 പ്രതിവിധിയാണിത് എന്ന് നിസ്സംശയം പറയാം. ഇത് ആദ്യം ബുദ്ധിമുട്ടായിരുന്നോ? അത് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാര്യം ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ബാഡ് സ്മെല്ലൊന്നുമില്ല, നമ്മുടെ തോന്നലാണ്. അത് ഈ ഇതിന് അടങ്ങിയിരുന്ന യൂറിയ അന്തരീക്ഷ വായുവായിട്ട് ചേർന്നത്, ഇതെന്താണ് അമോണിയ ആയിട്ട് കൺവെർട്ട് ചെയ്യുമ്പോഴാണ് ഈ സ്മെല്ല് വരുന്നത്. അല്ലെങ്കിൽ ഇതൊരു ചെറിയ പുളിപ്പ് രസത്തോടു കൂടിയ ഒരു ചെറിയ ഒരു പാനീയം, അതിൽ കവിഞ്ഞ് വേറെ ഒന്നും ഇതിനില്ല, നമ്മുടെ തോന്നലാണ്. അതൊരിക്കലൊന്നും പരീക്ഷ ഒരു 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 രണ്ട് അല്ലെങ്കിൽ ഒരു 30 ml എടുത്ത് പരീക്ഷിച്ച് നോക്കുമ്പോഴേ അറിയാത്തത്. ഒന്നും പരീക്ഷിച്ച് നോക്കാതെ മോശം എന്ന് പറയുന്ന ഒരു ഏകപക്ഷീയമായ അഭിപ്രായത്തോട് എനിക്ക് ചോദിക്കാൻ കഴിയുന്നു. നോക്കുക, മ്ലേച്ഛമാണ്, മുച്ഛയാണ്, അച്ഛയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇത് അങ്ങനെ പരീക്ഷിക്കുമ്പോൾ അവർക്കറിയാം, അനുഭവങ്ങളുണ്ടാവട്ടെ. ഞാനത് വായിച്ചത് സാറ്, ഇത് മുഖം കഴുവാനും കണ്ണ് എഴുതാനും ഞാൻ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഉണ്ടാകുന്ന വ്യത്യാസം എന്തൊക്കെയാണ്? പണ്ട് എന്നെ കണ്ടതിൽ നിന്നും ഇപ്പോഴെങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പണ്ടെന്നെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട് ക്യാൻസർ ബാധിച്ച് ഒരുപാട് അസുഖങ്ങളുള്ളവരാണ്. ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുന്നു, എനിക്ക് നടക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ട്, മുട്ടുവേദനയുണ്ട്, എനിക്ക് ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇപ്പോൾ അതിനിന്നല്ല ഞാൻ വളരെയധികം എന്താണ് മാറിക്കൊണ്ടിരിക്കുക. നല്ല ശുഭപ്രതീക്ഷയുണ്ട്.